back to my YouTube channel. ഇന്നു ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് OET റൈറ്റിംഗ് എങ്ങനെയാണ് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ OET റൈറ്റിംഗ് 45 മിനിറ്റ്സിന്റെ ടാസ്ക് ആണ്. ഇതിൽ 5 മിനിറ്റ്സ് റീഡിംഗിനും 40 മിനിറ്റ്സ് റൈറ്റിംഗിനുമാണ് അവർ അനുവദിച്ചിട്ടുള്ള സമയം. പക്ഷേ ഈ 5 മിനിറ്റ്സ് എന്നുള്ളത് 10 മിനിറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾ ആ റൈറ്റിംഗ് ടാസ്ക്കും ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ച് അതിന്റെ റെലവന്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി നല്ല രീതിയിൽ ഒരു ബി സ്കോർ നേടാൻ 35 മിനിറ്റ്സ് കൊണ്ട് എഴുതി തീർക്കുവാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് 35 മിനിറ്റ്സ് കൊണ്ട് ഒരു നല്ല റൈറ്റിംഗ് എഴുതുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ഇതിന്റെ ഓർഗനൈസേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓർഗനൈസേഷൻ എന്നുദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായി നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം. ടിപ്പ് വേറൊന്നുമല്ല, ഇസ്ബാർ മെത്തേഡ്. ഇസ്ബാർ മെത്തേഡ് എന്ന് വെച്ചാൽ ഐ ഫോർ ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷനിൽ നാല് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ആദ്യമേ തന്നെ അഡ്രസ്, റീഡർ ആരാണോ അവർക്ക് വേണ്ടിയുള്ള അഡ്രസ്, പിന്നെ ഡേറ്റ്, പിന്നെ സല്യൂട്ടേഷൻ, പിന്നെ റഫറൻസ്. ഈ നാല് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഐഡന്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ അടുത്തതായി നമ്മൾ എഴുതുന്നത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ, 3 P's. 3 P ഓർത്തിരുന്നാൽ ഇൻട്രൊഡക്ഷൻ വളരെ എളുപ്പത്തിൽ ഭംഗിയായി എഴുതുവാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? പേഷ്യന്റ് നെയിം, പർപ്പസ് ഓഫ് ദ ലെറ്റർ ആൻഡ് പേഷ്യന്റ് പ്രോബ്ലം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്. ലെറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്നും ഒരു ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഞാൻ അടുത്ത തുടർ വീഡിയോകളിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ബോഡി പാരഗ്രാഫ് ഫസ്റ്റ് എന്താണ്? ഇസ്ബാറിലെ എസ് സിറ്റുവേഷൻ എന്നത് ഇൻട്രൊഡക്ഷനായി നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ബി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടും എ എന്ന് പറയുന്നത് അസസ്മെന്റുമാണ്. എ എന്ന് പറയുന്ന അസസ്മെന്റും ബാക്ക്ഗ്രൗണ്ടും ഇന്റർചേഞ്ചബിൾ ആണ്. അത് അക്കോർഡിംഗ് ടു ദ റീഡർ അത് വേരി ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണയായി സെക്കൻഡ് പാരഗ്രാഫ് എഴുതുന്നത് നിയർ പാസ്റ്റ് ടു പ്രസന്റ്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കാര്യങ്ങൾ മുതൽ ഇപ്പോൾ പേഷ്യന്റ് എന്താണ് കണ്ടീഷൻ എന്നതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ റീഡർക്ക് പർപ്പസ് ായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ തൊട്ടടുത്ത പാരഗ്രാഫിൽ എഴുതുമ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ വ്യക്തമാകും. പിന്നെ അടുത്ത പാരഗ്രാഫിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുദ്ദേശിക്കുന്നത് പാസ്റ്റ് ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയുമാണ്. പാസ്റ്റ് ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയും റീഡർക്ക് ആവശ്യമുള്ള അത്രയും കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചാൽ മതി. ഇറിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ OET റൈറ്റിംഗിൽ വരരുത്. അത് വളരെ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റ് നമ്മൾക്ക് അവസാനത്തെ പാരഗ്രാഫ്, കൺക്ലൂഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത് റിക്വസ്റ്റ്. ഇസ്ബാറിലെ ആർ ഈസ് റിക്വസ്റ്റ്. റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പർപ്പസ് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ അവിടെ എഴുതും. അതാണ് റിക്വസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, പിന്നെ നോർമലി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ബീങ് ഇൻ ദിസ് കെയർ. ഷുഡ് യു ഹാവ് എനി മോർ ക്വയറീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. പിന്നെ അവസാനമായി യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഓർ യുവേഴ്സ് സിൻസിയർലി അവർ നെയിം ആൻഡ് രജിസ്റ്റേർഡ് നഴ്സ്. ഈ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എപ്പോഴാണ് എഴുതേണ്ടത്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എഴുതേണ്ടത് സല്യൂട്ടേഷനിൽ നമ്മൾക്ക് റീഡറുടെ പേര് തന്നിട്ടില്ല എങ്കിൽ, നമ്മൾ സർ, ബാർ, മാഡം എന്ന് സല്യൂട്ട് ചെയ്താൽ ആ ലെറ്ററിന്റെ എൻഡിംഗ് എപ്പോഴും യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നായിരിക്കും. റീഡറിന്റെ പേര് തന്ന് ഡിയർ മിസ്റ്റർ എക്സ് എന്ന് നമ്മൾ സല്യൂട്ട് ചെയ്താൽ ആ ലെറ്ററിന്റെ കൺക്ലൂഷൻ വരുമ്പോൾ യുവേഴ്സ് സിൻസിയർലി എന്നും ആയിരിക്കും. ഇത് നിങ്ങൾ മറക്കരുത്. റൈറ്റിംഗിന് വേണ്ട ഗ്രാമർ, പ്രപ്പോസിഷൻ, കണക്റ്റീവ്സ്, ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ്, പിന്നെ സാമ്പിൾ ലെറ്റർ, ഇതെല്ലാം ഞാൻ തുടർ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെ OET റൈറ്റിംഗിൽ ബി ഗ്രേഡ് നേടാം എന്നത് മനസ്സിലാകും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. താഴെ കമന്റ് ബോക്സിൽ
കമന്റ് ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ ഒഇടിയുടെ ഈ റൈറ്റിംഗ് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം 180 to 200 ആണ് നമ്മുടെ ലെറ്ററിന്റെ ഫോർമാറ്റ് എങ്കിലും നമ്മൾക്ക് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 180 വേർഡ്സിൽ ഇല്ലെങ്കിൽ പോലും അതിനെ മാർക്ക് പോകില്ല അതുകൊണ്ട് ഒത്തിരി വാരി വലിച്ച് എഴുതാതെ എന്നാൽ തീരെ പോയിന്റുകൾ ഇല്ലാതെ കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ബി ഗ്രേഡ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണുവാൻ സാധിക്കും ഇഫ് യു ഹാവ് എനി മോർ ക്വയറീസ് പ്ലീസ് കോൺടാക്ട് മൈ വാട്സാപ്പ് നമ്പർ ടിൽ ദെൻ ഗുഡ് ബൈ